ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും. അതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം, പിന്നെ ഓൾ സെലക്ട് ചെയ്യണം. ഇനി ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആദ്യം മട്ടൺ കുക്ക് ചെയ്തെടുക്കാം. മട്ടൺ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 teaspoon പെപ്പർ പൗഡർ, പിന്നെ 1/4 cup വെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മട്ടൺ കുക്ക് ചെയ്തെടുക്കാം. മട്ടൺ കുക്കാവുന്ന ടൈം ഞങ്ങൾക്ക് മസാലയിലേക്ക് വേണ്ടത് ഉള്ളിയും തക്കാളിയിലും വഴറ്റിയെടുക്കാം. ഞങ്ങൾക്ക് ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 10 ഉള്ളി ഇടാം. പിന്നെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് ഉള്ളി കളർ മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ ഉള്ളിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ക്രഷ് ചെയ്ത 15 പച്ചമുളകും ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞങ്ങൾക്ക് 3 തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞങ്ങൾക്ക് ഒന്ന് മിക്സിയാക്കി കൊടുത്തിട്ട് ആ തക്കാളി കുക്കാൻ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ തക്കാളിയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച മട്ടൺ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഞങ്ങൾക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. ഇതാ മട്ടൺ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കിതൊരു സൈഡിൽ മാറ്റി വെക്കാം. അതിനുശേഷം ഞങ്ങൾക്ക് ബിരിയാണിയിലേക്കുള്ള ഗീ റൈസ് ഉണ്ടാക്കാം. അതിനൊരു പാൻ എടുക്കാം. അതിൽ ആവശ്യത്തിനുള്ള ഗീ ആഡ് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് ഗ്രാമ്പു, കറുവപ്പട്ട, ബേ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉള്ളിയും ചേർത്തിട്ട് വഴറ്റാം. ഇതാ ഉള്ളിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിലേക്ക് ജീരകശാല റൈസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1 cup ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് 10.5 cup വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടിലെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ ഒരു ഹൈ ഫ്ലെയിമിൽ ഞങ്ങൾക്ക് ലിഡ് ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു വെള്ളം വെറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതാ വെള്ളമെല്ലാം ഏകദേശം വെറ്റി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഇതാ
ഇതാ റൈസിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ദമ്മിടാം. ഞങ്ങൾക്ക് ഫസ്റ്റ് ഗീ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം യെല്ലോ കളർ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് നാരങ്ങനീരും പിന്നെ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഞാനൊരു യെല്ലോ കളർ ഉണ്ടാക്കിയത്. പിന്നെ ബിരിയാണി മസാല പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മട്ടൺ മസാല ആഡ് ചെയ്യാം. മട്ടൺ മസാല ആഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇതിനെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത ഒനിയനും പിന്നെ കാഷ്യൂനട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് ഫസ്റ്റിൽ ചെയ്ത അതേ രീതി തന്നെ ഞങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റിന് ഞങ്ങൾക്ക് ഗീ റൈസ് ആഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സെയിം തന്നെ രീതിയിൽ ചെയ്തിട്ട് മസാല മാത്രം ചേർത്ത് കൊടുക്കണ്ട. ബാക്കിയുള്ള സെയിം രീതിയിൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് ദമ്മ് വെക്കാം. ഞങ്ങൾക്ക് ദമ്മ് വെക്കുമ്പോൾ ആദ്യം പഴയ പാനും ഫ്രൈ പാനും താഴ്ത്തി വെച്ചിട്ട് പിന്നെ മേലെ ബിരിയാണി വെച്ചിട്ട് ഞങ്ങൾക്ക് ദമ്മിൽ വെക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് സെർവ് ചെയ്യാം. ഇതാ ഞങ്ങളുടെ സ്വാദിഷ്ടമായ ബിരിയാണി റെഡിയായിട്ടുണ്ട്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്യണം. ഏറ്റവും ഈസിയായ ബിരിയാണി റെസിപ്പിയാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.